സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. ശുഭദിന പ്രാർത്ഥന. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനയും പ്രവർത്തനവും പ്രവർത്തനവും പ്രാർത്ഥനയും ഒരുമിച്ച് പോകുന്നു. വേദമന്ത്രശ്രവണം സുപ്രഭാതത്തിൽ മകരസംക്രാന്തിയുടെ ഈ ദിവസം നമ്മൾ വേദമന്ത്രങ്ങൾ കേൾക്കുന്നു. ധാരാളം വ്യക്തികൾക്ക് വേദമന്ത്രങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഈ വേദമന്ത്രങ്ങൾ നമ്മളോട് പറയുന്നു, യഥാർത്ഥത്തിൽ അറിവുള്ളവർ, യോഗ്യരായവർ, ജ്ഞാനികൾ, അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, അവരിൽ നിന്ന് പരമാവധി പഠിക്കുക. അതിലൂടെ നമ്മളുടെ കുടുംബത്തിലും നമ്മളിലും നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ സമൂഹത്തിലും ശാന്തിയും സമാധാനവും നിലനിർത്തുക. ആ വൈദിക പന്താവിലേക്ക് ഒരു തിരിച്ചു പോക്കുണ്ടാവുക, സാമ്പത്തികമായിട്ട് വളരുക, ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം അർഹതയുള്ളവർക്ക് കൊടുക്കുക. സത്കർമ്മത്തിൽ നിരതനല്ലാത്തവന് രോഗങ്ങളുണ്ടാകുന്നു. രോഗങ്ങളും അശാന്തിയും ഇല്ലാതെയാക്കാൻ സത്കർമ്മങ്ങളിൽ നിറഞ്ഞു പ്രവർത്തിക്കുക. അടരാടിയാണെങ്കിലും, വളരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണെങ്കിലും ധർമ്മത്തെ സംരക്ഷിക്കണം. ധർമ്മം സംരക്ഷിക്കുന്നത് ധാർമ്മിക പന്താവിലൂടെ ചരിക്കുന്ന മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്. ഈശ്വരാരാധനയും സത്കർമാനുഷ്ഠാനവും അതിനുള്ള മാർഗവും കൂടിയാണ്. ഇതാണ് ഇന്ന് ആലപിക്കാൻ പോകുന്ന വേദമന്ത്രത്തിൻ്റെ സന്ദേശം. ഇനി ആ മന്ത്രം ഒരു ആറ് ഋക്കുകൾ നമുക്കൊന്ന് നോക്കാം. ശ്രുതം മേ മിത്രാവരുണാഹവേമോ ശ്രുതം സദനേ വിശ്വദാസീം ശ്രോതൂ ന ശ്രോതൂരാദിഷു ശ്രോതൂം സുക്ഷേത്രാ സിന്ദൂരദ്ഭിം സ്തുഷേ സാവാം വരുണമിത്രാരാദീർഘവാം ചദാ പ്രക്ഷയാമേക്ഷു പജ്രേ ശ്രുതരദേ പ്രിയരദേ ദധാന സദ്യ പുഷ്ടിം നിരുന്ധാനാസോ അഗ്മന്നം അസ്യ സ്തുഷേ മഹീമഹസ്യ രാധസ്സ ച ആസനേ മനഹൂഷാം സുവീരാഹ ജനോയ പജ്രേഭ്യോ വാജിനീവാനശ്വാവതോ രഥിനോ മഹ്യം സൂരീജനോ യോ മിത്രാവരുണാവഭേദ്രോഗാപോനവാം സുനോപ്ത്യക്ഷ്ണയാ ദൃക് സ്വയം സ യക്ഷ്മം ഹൃദയേ നിധത്ത ആപയതിം ഹോത്രാഭിർ ഹൃതാവാഹ സവ്രാധാതോ നഹൂഷോദം സുജോത ശർദ്ധസ്തരോ നരാം ഗോർത്തുശ്രവാഹ വിസൃഷ്ടരാതിര്യാദിവള്ളാഹ സ്വാ വിശ്വാസുപ്രച്ചു സദമിച്ചുരാഹ. ഈ ആറ് ഋക്കുകളുടെ സന്ദേശമാണ് നമുക്ക് വേദമന്ത്രങ്ങൾ പറഞ്ഞു തരുന്നത്. അതായത് നല്ല നല്ല വ്യക്തികളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കണം. കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും പഠിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം. മാത്രമല്ല, പഠിപ്പിക്കുന്നവരെയും അറിവുള്ളവരെയും വിജ്ഞന്മാരെയും ജ്ഞാനികളെയും പണ്ഡിതരെയും യോഗികളെയും ഋഷിമാരെയും ഇതുമാതിരി നന്മ ചെയ്യുന്നവരെയും പോഷിപ്പിക്കണം. നമ്മളുടെ ഉത്തരവാദിത്വമാണ് അവരെ പോഷിപ്പിക്കുക. നമുക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണം. ആ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്കായിരിക്കണം ജീവിതം. അല്ലെങ്കിൽ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കുമുള്ള വളർച്ചയിലേക്കുമുള്ള ഒരു യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. നാനാതരത്തിലുള്ള സമ്പത്തുകൾ ആർജിക്കണം, സമ്പന്നനാകണം, നന്മ നിറഞ്ഞ വഴികളിലൂടെ സമ്പന്നനാകണം. ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടിക്കരുത്. അത് ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ, മാധവസേവ, അതുപോലെ തന്നെ നരസേവ, നാരായണ സേവ എന്ന വരികൾ ഓർമ്മിക്കുക. കഴിയുന്നത്രയും അർഹിച്ച, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, വാർദ്ധക്യത്തിലുള്ള, രോഗങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സമ്പത്തിൻ്റെ ഒരു അംശം കൊടുക്കാൻ വേദം നമ്മളോട് നിർദ്ദേശിക്കുന്നു. സത്കർമ്മങ്ങൾ നിരതനല്ലാത്തവന് അനവധി തരത്തിലുള്ള രോഗങ്ങൾ വരും. സത്കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുക. ധന്യമായ നന്മ നിറഞ്ഞ ആ ഫോക്കസ് പോസിറ്റീവായിട്ടുള്ള വർക്കുകളിലായിരിക്കണം. മനസ്സിലും ശരീരത്തിലും
വ്യക്തിത്വത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സംസ്കാരത്തിലും നമ്മുടെ സ്ഥാപനത്തിലും പ്രസ്ഥാനത്തിലും രാഷ്ട്രത്തിലും നന്മകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിക്കൊണ്ടുവരിക. എത്രയെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും എത്രയെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടാണെങ്കിലും ധർമ്മ സംരക്ഷണം, വ്യക്തിധർമ്മത്തെ സംരക്ഷിക്കണം, കുടുംബധർമ്മത്തെ സംരക്ഷിക്കണം, സമൂഹധർമ്മം, സംസ്കാരധർമ്മം, രാഷ്ട്രധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ അർപ്പിതമാണ്. അടരാടിയാണെങ്കിലും ധർമ്മം രക്ഷിക്കണം എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണെന്ന് വേദം നമ്മളെ ഉപദേശരൂപത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഈശ്വരാരാധന പോലും ധർമ്മ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. സത്കർമാനുഷ്ഠാനം പോലും അതും ഈശ്വരാരാധനയുടെ ഭാഗമാണ്. ഓർമ്മിക്കുക, എല്ലാ നന്മകളും നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കർമ്മനിരതനാകാൻ, ധർമ്മത്തെ സംരക്ഷിക്കാൻ, സമ്പന്നനാകാൻ, നമ്മളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളതല്ല, ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാൻ, ക്രിയേറ്റിംഗ് എ ഡിവൈൻ ഹെവൻലി എൻവയോൺമെൻറ്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ദൈവം എന്നുള്ള ഊന്നുവടി നമ്മളുടെ കർമ്മവും ധർമ്മവും അനുഷ്ഠിച്ച് ധർമാർത്ഥ കാമമോക്ഷങ്ങളിലൂടെ ധാർമ്മികമായിട്ട് ജീവിക്കുക, ധാർമ്മികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുക, ധാർമ്മികമായിട്ട് തന്നെ ആഗ്രഹങ്ങൾ മുഴുവനും പൂർത്തീകരിക്കുക, ധാർമ്മികമായിട്ട് തന്നെ ജീവിതത്തിൽ നിന്ന് പതുക്കെ 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 വിടേണ്ടത് അത് മോക്ഷം, മോഹസ്യ ക്ഷയം മോക്ഷം, ആഗ്രഹങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ മോചനം നേടേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിക്കുക. സുപ്രഭാത വന്ദനം, ഒരിക്കൽ കൂടി ശുഭദിന പ്രാർത്ഥന. നമ്മളുടെ രാഷ്ട്രം അടിമുടി മാറുന്നു, കേരളം അടിമുടി മാറുന്നു. തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം 99% എത്തിയിരിക്കുന്നു. തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ആ ധന്യമായ ഈ മകരസംക്രാന്തി ദിവസം വളരെ ധന്യമായിട്ട് വിളക്കുകൾ കത്തിച്ച് വളരെ വളരെ ധന്യമായിട്ട് പ്രവർത്തിക്കാനുള്ള ദിവസമാണ്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നമ്മളെന്ത് ചെയ്യണം ചെയ്യണ്ട ഇതാണ് നമ്മളുടെ മുമ്പിലുള്ളത്. വളരെ ധന്യമായിട്ട് ചെയ്യുക. മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് അങ്ങനെ ധന്യമായിട്ട് ജീവിക്കുക. മറ്റുള്ളവരെക്കുറിച്ചും അവരുടെ വേദനകളെക്കുറിച്ചും അവരുടെ ദുഃഖങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അത് പരിഹരിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാരതമാതാവും ഋഷീശ്വരന്മാരും പരമപവിത്രമായിട്ടുള്ള ഭഗവത്ഗീതയിൽ വിവരിക്കുന്ന ആ ഈശ്വര ചൈതന്യവും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ജനുവരി 14 മകരസംക്രാന്തി ദിവസം, ശബരിമല കലിയുഗ വരദൻ ഭാരതത്തെ മുഴുവനും അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളുടെ അബുദാബിയിൽ 50 ഏക്കർ സ്ഥലത്ത് ലോകത്തിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ മകരസംക്രാന്തി മലയാളികൾ അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിച്ച് നടത്തുന്നു. എല്ലാവരും അവിടെ എത്താം. നിങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും അറിയിക്കാം. അബുദാബിയിലുള്ള ബാപ്സ് സ്വാമിനാരായണ ക്ഷേത്രത്തിൽ എല്ലാവരും, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, നിയമത്തെ ലംഘിക്കാതെ ഒത്തുചേർന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കണം. ഹിന്ദുക്കൾ ലോകത്തിൽ എവിടെയാണെങ്കിലും, ഭാരതീയർ ലോകത്തിൽ എവിടെയാണെങ്കിലും, അവരുടെ ധർമ്മം, അവരുടെ സംസ്കാരം, അവരുടെ ആത്മീയത എത്ര ഉജ്ജ്വലമായിട്ട് അവർ നിലനിർത്തുന്നു എന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരം കൂടിയാണ്. പ്രണാമം, നമസ്കാരം.